2018 വിശുദ്ധ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്, ഓസ്കാർ റൊമാനോ. എലിസാബദോറിലെ പട്ടാള ഭരണകാലത്ത് അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്നു ഈ വിശുദ്ധൻ. ആ സമയത്ത് ഈ പട്ടാള ഭരണത്തിന്റെ കാലഘട്ടങ്ങളില് ചില യുവാക്കളെ ചില സമയങ്ങളിലെ ഈ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടു പോവുകയും പിറ്റേ ദിവസം ചലനമറ്റ ശരീരമായിട്ട് തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ബിഷപ്പായിട്ട് അദ്ദേഹം എത്തുക. കൃത്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ഓസ്കാർ റൊമാനോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കല് ഒരു മകന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ആർച്ച് ബിഷപ്പ് കടന്നു വരികയും ഈ മരിച്ചുപോയ ഈ യുവാവിൻ്റെ സഹോദരി ആർച്ച് ബിഷപ്പിനോട് പറയുകയാണ്, പിതാവേ, ഞങ്ങളുടെ നാവ് അങ്ങാണ്, അങ്ങ് ഞങ്ങളുടെ സ്വരമാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക? ശരിക്കും ഈ ഒരു സംസ്കാര ചടങ്ങ് ഈ ഓസ്കാർ റൊമാനോയെ സംബന്ധിച്ചിടത്തോളം ചില കംഫർട്ട് സോണുകളെ ഭേദിക്കാനായിട്ട് ഇടവരുത്തുകയാണ്. അങ്ങനെ ആ ഒരു ജനത്തിന് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചില ആത്മീയതയുടെ ചില കംഫർട്ട് സോണുകളെ പൊളിച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. 1980 വിശുദ്ധവാര ദിവസത്തിൽ വിശുദ്ധ കുർബാന മധ്യെ വിടിയേറ്റ് ഇദ്ദേഹം മരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിവിടെ വെച്ചിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാനാൻകാരുടെ വിശ്വാസം എന്നാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തിന് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. കാനാൻകാരുടെ വിശ്വാസത്തെക്കാൾ അപ്പുറത്തേക്ക് ക്രിസ്തുനാഥൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചില ആത്മീയതയുടെ ചില കംഫർട്ട് സോണുകൾ ഒന്ന് പൊളിച്ചെഴുതണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിലും ഇന്ന് ഈ പ്രസംഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ ചില കംഫർട്ട് സോണുകളെ നമ്മളൊന്ന് പൊളിച്ചെഴുതണമെന്നുള്ളതാ. നമ്മൾ ഓർക്കും കർത്താവ് വിശ്വമിശയ്ക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടൊരു വചനം പറയുന്നുണ്ട്, ഞാൻ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ഭവനത്തിലേക്കാണ്, ആടുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സംസാരം പറയാനുള്ള കാരണം തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചാൽ മനസ്സിലാവും, ആ സ്ത്രീ വന്നിട്ട്, കാനാൻകാരി സ്ത്രീ വന്നിട്ട് ഈശോയോട് തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊരു മറുപടി നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാര് അവരുടെ ജീവിതത്തിൽ കർത്താവെ നീയൊന്ന് ഇടപെടുന്നല്ല പറയുക, കർത്താവെ അവളെ പറഞ്ഞയച്ചാലും. കാരണം അവരുടെയൊക്കെ ചിന്തകളിലെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭവനത്തിന് മാത്രമുള്ളവനാ. പക്ഷെ കർത്താവിൻ്റെ ഈശോയുടെ ചിന്തയനുസരിച്ച് രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാന്നേ. അതുകൊണ്ട് അവൻ പറയുകയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഭവനത്തിൻ്റെ നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടതെന്ന ഒരു സംഭാഷണം കർത്താവ് വിശ്വമിശിഹ അവിടെ നടത്തുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് വിശ്വമിശിഹയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് ഈ കാനാൻകാരിയുടെ ഈ ഒരു ഭാഗം നമ്മുടെ ചില കംഫർട്ട് സോണുകളെ പൊളിച്ചെഴുതണമെന്ന ഒരാശയം കൂടി പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? ഓസ്കാർ റൊമാനോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് തൻ്റെ ആത്മീയതയുടെ ചില പ്രാർത്ഥനകൾ മാത്രം, അല്ലെങ്കിൽ കുറെ ആത്മീയമായ ചില പ്രവർത്തനങ്ങളും കുറെ നല്ല പ്രവർത്തികളപ്പുറത്തേക്ക് ആ മക്കൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ആത്മീയതയുടെ ചില കംഫർട്ട് സോണുകളെ പൊളിച്ചെഴുതാനായിട്ട് അദ്ദേഹത്തിന് ചങ്കുറപ്പുണ്ടായില്ലേ? നമ്മുടെ ജീവിതത്തിലും ഈ കാനാൻകാരെയും ഓസ്കാർ റൊമാനോയും ഒക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം ആത്മീയതയുടെ ചില അതിർവരമ്പുകളെ നമ്മൾ പൊളിച്ചെഴുതണമെന്നാ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അവരനു വേണ്ടി പ്രവർത്തിച്ച് നന്മ ചെയ്ത് ജീവിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ ആയിരുന്നുവെങ്കിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കർത്താവ് വിശ്വമിശിഹ പറയുന്നുണ്ട്, അവരൻ്റെ സങ്കടങ്ങളിൽ കൂട്ടിരിക്കണമെന്നും വേദനയിൽ ആശ്വാസം നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ഭാഗ്യം നമ്മൾ കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ അതിന് മനസ്സിലാവും, മർത്തയുടെ മറിയത്തിൻ്റെ ഭാഗമാണ്. ഈ മർത്തയുടെ മറിയത്തിൻ്റെ ഭാഗം പറയുമ്പോൾ അവരൻ്റെ വേദനയിൽ കൂട്ടിരിക്കുകയും ചെയ്യണവനാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ അവിടെ കുറ്റപ്പെടുത്തേണ്ടത് മറിയത്തെയായിരുന്നു. പക്ഷേ സുവിശേഷകൻ പറയുകയാണ്, കർത്താവ് വിശ്വമിശിഹ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്, മർത്ത മർത്ത നീ പലതിനെക്കുറിച്ച് വ്യഗ്രചിത്തയാണ്, നല്ല ഭാഗം മറിയമാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് രണ്ടു ഭാഗങ്ങളും കൂട്ടി വായിക്കുമ്പോഴേ ആ വചനത്തിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടിട്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ടെന്നാ.
ഈ കാനാൻകാരുടെ വിശ്വാസവും അത് തന്നെയാണ് പറയണത്. അവൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല, ചില കംഫോർട്ട് സോണുകളെ നമ്മൾ ഒഴിവാക്കണം. ഇസ്രായേലിന് മാത്രമായിട്ട് ചില വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരല്ല, ആ വേലിക്കെട്ടുകളെ ഒന്ന് പൊളിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നവനാവണം നമ്മളെന്ന വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷകനായ ക്രിസ്തുവിനെ പ്രദാനം ചെയ്യാൻ, ക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന് പോലും ഇല്ലെന്നേ മറ്റു മതക്കാരോട് നമ്മൾ ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ നന്മയും സ്നേഹവും കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണം ഈ ക്രിസ്തുവും ക്രിസ്തുമതവും ഒക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒന്നാണെന്ന്. ഇനി നമ്മൾ മറ്റു മതങ്ങളിലേക്ക് പോകണമെന്നില്ല, നമ്മൾ പലപ്പോഴും കൂടെ നിർത്തുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരെ മാത്രമല്ലേ. നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സൗഹൃദങ്ങള് ചില കംഫോർട്ട് സോണുകൾ ഒന്ന് പൊളിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ എന്തിനേറെ നമ്മളൊന്ന് നമ്മുടെ ഒന്ന് സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ചില കംഫോർട്ട് സോണുകളില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രം ചേർന്ന് നിൽക്കാനും ഇഷ്ടപ്പെട്ടവരിലേക്ക് മാത്രം ഒതുങ്ങാനുമുള്ള ചില പ്രലോഭനങ്ങൾ നമുക്കില്ലേ? കർത്താവ് യിശമിശിയാ പറയണത് ഇത്തരം ഒതുക്കങ്ങളൊന്നും വേണ്ടെന്നേ, ചില കംഫോർട്ട് സോണുകളെ നമ്മൾ പൊളിച്ചെടുക്കണം. അത് നമ്മുടെ ആത്മീയതയിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും കൂട്ടിലാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും ചില കംഫോർട്ട് സോണുകളെ പൊളിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.